പലർക്കും സാധിച്ചു. അതുപോലെ നേപ്പാളില് എർത്ത്ക്വേക്ക് ഉണ്ടായ ടൈമിലും, അതുപോലെ ഞങ്ങൾ ചെന്നൈ തന്നെ ഒരു 11 നില ഫ്ളാറ്റ് ഇടിഞ്ഞു വീണ സമയത്തും അതിലും റെസ്ക്യൂ പകർന്നു കാണിച്ചു. അതുപോലെ ഞങ്ങൾ കേരളങ്ങളുടെ ഭീകരത കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ ഫ്ലഡ്, ഞങ്ങൾ എല്ലാവരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലഡിൽ പങ്കെടുത്ത ആളുകളാണ്. ഞങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. നിങ്ങളുടെ റിയാക്ഷൻ വേണം, നിങ്ങൾ ഇത്ര രാവിലെ ഇത്ര ഇളതായിട്ടിരുന്ന എന്താ ചെയ്യാം? നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾ സ്മാർട്ടായിട്ട കുട്ടികളല്ലേ? അല്ലേ? അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആര് വന്നു കഴിഞ്ഞാലും ഈ റിബൺ കോഡ് അനുസരിച്ച് അവർക്ക് അവരെ തരംതിരിച്ച് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. ഈ റെഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കുക ഇതിന്റെ ഡേഞ്ചറാണ്, ഇയാളെ കഴിയാവുന്ന നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എത്തുന്നവര് ഓരോ തരംതിരിച്ച് ഓരോ റിബൺ കെട്ടിക്കഴിഞ്ഞാലും വരുന്ന ഏത് സന്നദ്ധ സംഘടനയായാലും അവർക്ക് മനസ്സിലാവണം ഇവരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാ കൊടുക്കുന്നത്? സെക്കൻഡ് കുറച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒരു 10-20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ യെല്ലോ റിബൺ കിട്ടും. യെല്ലോ കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീൻ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല. കുറച്ച് തൊലിയൊക്കെ പോയിട്ടുണ്ട്, നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ഗ്രീൻ റിബൺ കെട്ടുക. പിന്നെ ലാസ്റ്റ് ഇത് കെട്ടുന്ന ആർക്കെന്ന് അറിയാമല്ലോ, ബ്ലാക്ക് കെട്ടുന്ന ആർക്കാ? മരിച്ചവർക്ക്. മനസ്സാണെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്കത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ആൾക്ക് പൾസുമില്ല, ബി പി ഇല്ല, ഒന്നുമില്ല, ആൾ ഓൾറെഡി സൈലന്റ് ആണ്. ആള് പോയി കഴിഞ്ഞ് ഇനി ചെയ്യാനുള്ളത് ഒറ്റയ്ക്ക് ഒരു കാര്യമല്ല, പോസ്റ്റ്മോർട്ടം. കളറുകൾ ഇത് ഓരോരുത്തരും പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ കെട്ടിക്കഴിഞ്ഞാല് ഫസ്റ്റ് വരുന്ന ഏത് ആംബുലൻസ് ആയിരുന്നാലും ഏത് പാർട്ടി ആയിരുന്നാലും അവര് വന്ന് ഫസ്റ്റ് ഈ പ്രയോറിറ്റി അനുസരിച്ച് ഫസ്റ്റ് റെഡ്, സെക്കൻഡ് യെല്ലോ, തേർഡ് ഗ്രീൻ, ഇതിങ്ങനെ തരംതിരിച്ച് അവർ ഓട്ടോമാറ്റിക് ആണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഇതുപോലെ ആ വിക്ടിമിന്റെ കാല് മടക്കി വെച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കാല് ശേഷം അടുത്ത സ്റ്റെപ്പിൽ മാത്രമേ ഉയർത്തിയെടുക്കാവൂ. ഒരു ഒറ്റ സ്റ്റെപ്പിൽ മാത്രമേ ഇതുവരെ ഉയർത്തിയെടുക്കരുത്. തീരെ വെയിറ്റ് കുറഞ്ഞ വ്യക്തിയോ കുട്ടിയോ ആണെങ്കിൽ മാത്രമേ ഇതേ രീതിയിൽ എടുക്കാവൂ. കാരണം എന്താ? നമ്മുടെ റെസ്ക്യൂറിന്റെ തുകളത്തോടി ആ വിക്ടിമിന്റെ കൈ അമർത്തി പിടിക്കുക. അതിനുശേഷം ഒരേ രീതി സ്റ്റെപ്പ് ഇതുപോലെ. നിങ്ങൾ കുട്ടികൾ പലരും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളൊരു ഡ്രില്ലായിട്ട് ആരും ചെയ്തിട്ടില്ല. അതാണ് ഇതുപോലെ ചെയ്ത് നമുക്ക് ആ മുറിവുണ്ടെങ്കിൽ നമുക്ക് ആ കാലിൽ നിരത്തി കൂടാതെ നമുക്ക് മൂവ് ചെയ്യാം, കുനിഞ്ഞ് മുമ്പോട്ട് പോവാം. നമുക്ക് അപ്പൊ ആ വിക്ടിമിന്റെ വെയിറ്റ് കൂടെ നമ്മുടെ പുറകിലായിരിക്കും, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോവാം. നമ്മുടെ ശരീരത്തെ ചേർത്ത്, തോളോട് ചേർത്ത് ഇതുപോലെ ഗ്രിപ്പ് ചെയ്യാം. അദ്ദേഹത്തിന് ഈ കൈ ഫ്രീ ആണ്, റെസ്ക്യൂറിന് ഈ കൈ ഫ്രീ ആണ്. നമുക്ക് ഈ കൈ ഫ്രീ ആയാലും നമ്മുടെ മുമ്പിൽ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിൽ തട്ടി മാറ്റിയോ. നമുക്ക് സ്റ്റെയർ കേസ് കാല് മടക്കി വെച്ചതിന് ശേഷം റെസ്ക്യൂർ അദ്ദേഹത്തിന്റെ കൈ ഗ്രിപ്പ് ചെയ്ത് കാല് ചവിട്ടി ലോക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ വലിച്ച് പുറത്തിട്ട് നമുക്ക് ആ വിക്ടിമിനെ ഫയർവാലിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നല്ല കയ്യടി കൊടുക്കുക, അവർക്ക് ചെയ്യാനുള്ള പ്രവണത കിട്ടും. നമ്മൾ ആ വിക്ടിമിന് ക്യാരി ചെയ്യുന്നതോടൊപ്പം പ്രോഗ്രാം പോയപ്പോൾ അതുപോലെ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് വീൽചെയറിൽ വന്നിട്ടുണ്ടായി. അപ്പൊ ഞങ്ങൾ ഈ ക്ലാസ് എടുത്തതിന് ശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ ഇതിന്റെ ഒരു ഇരയാണ്. അദ്ദേഹം ഒരു ബൈക്കിലായിരുന്നു. അവര് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, പറഞ്ഞ് കണ്ടു. പക്ഷെ നിങ്ങൾ സ്റ്റേജിലേക്ക് വന്ന് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മടി മാറൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചാൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വന്നാൽ മാത്രമേ നാളെ നിങ്ങളുടെ മുമ്പിൽ അവസ്ഥ വന്ന് നിങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ശരിക്കും ആ
പമ്പിന്റെ മുകളിലൂടെ രണ്ടായിട്ട് മടക്കി ആ ബെഡ്ഷീറ്റ് തുല്യ നീളത്തിലായിട്ട് മടക്കി അതിനുശേഷം നമ്മൾ ഇതുപോലെ ആ കമ്പ് ബെഡ്ഷീറ്റിന്റെ ഉള്ളിലാണ്. അതിനുശേഷം നമ്മൾ ഏത് വിക്ടിമിനെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ വിക്ടിമിന്റെ വലിപ്പം അനുസരിച്ച് അടുത്ത കമ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം തിരിച്ചു മടക്കുക. തിരിച്ചു മടക്കി ഇത് എത്രമാത്രം വെളിയിലേക്ക് കിടക്കുന്നു അതായിരിക്കും അതിന്റെ സേഫ്. ഇതാണ് അതിന്റെ ലോക്ക്. നമ്മുടെ സ്ട്രക്ചർ റെഡിയായി. നമ്മൾ കെട്ടിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വിക്ടിമിനെ ഈസി ആയിട്ട് കയറി ചെയ്യാം. ചെയ്തു നോക്കണ്ടേ? നിങ്ങൾ കൈയടിച്ചാൽ മാത്രം നാളെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കൂ. നമ്മൾ കൊടുത്തിരിക്കണം. മൂന്ന് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ രീതിയിൽ അയാൾ ഒരു സൈക്കിൾ കഴിഞ്ഞു. അതിനുശേഷം രണ്ട് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുന്നു. ഈ രീതിയിൽ നമ്മൾ തല അതുപോലെ എയർവേ ഓപ്പൺ ചെയ്ത് പിടിച്ച് മൂക്ക് പിൻ ചെയ്ത് പിടിച്ചുകൊണ്ട് ശക്തിയായിട്ട്